എന്ന് പറയാൻ വരട്ടെ. കാരണം ജി കെ പറഞ്ഞ ഈ നല്ല മുസ്ലിങ്ങൾ, സാധാരണ മുസ്ലിങ്ങൾ, അവരാരും തന്നെ ഇന്ന് വരെ പോപ്പുലർ ഫ്രണ്ടിനെ തള്ളി പറയുന്നത് ഞാൻ കേട്ടിട്ടില്ല. അവരിപ്പോൾ ഈ നടക്കുന്ന കൊലപാതകത്തിനൊന്നും അവർക്ക് കൾപ്പബിലിറ്റി ഇല്ല, പക്ഷെ അവർക്കും റെസ്പോൺസിബിലിറ്റി ഉണ്ട്. ഇൻഡയറക്ട്ലി വൈക്കേറിയസ് ലയബിലിറ്റി അവർക്കും വരുന്നു. കാരണം ഇത്തരം സംഭവങ്ങളിൽ അവർ അത്ഭുതകരമായ മൗനമാണ് പാലിക്കാറുള്ളത്. നടക്കുന്നെങ്കിൽ നടന്നു പോട്ടെ, ഖിലാഫത്ത് വരണം എന്നവർക്ക് വാശിയൊന്നുമില്ല, പക്ഷേ വന്നാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല, പിന്നെ ഞാനെന്തിനാ വെറുതെ വേണ്ട അതിനെത്തിന് പോകുന്നത്. ഈ രീതിയിലാണ് ഒരു 95% മുസ്ലിങ്ങളും ചിന്തിക്കുന്നത്. അതുകൊണ്ടാണ് പോപ്പുലർ ഫ്രണ്ട് പോലത്തെ സംഘടനകൾക്ക് വെള്ളവും വളവും കൊടുക്കുന്നില്ലെങ്കിലും ഒരു നിശബ്ദമായ പിന്തുണ ഇസ്ലാമിക ജനസമൂഹത്തിൽ ഒരു 95% കൊടുക്കുന്നുണ്ട്. പിന്നെ തീരെ നിവൃത്തി കിടക്കം വന്നു കഴിഞ്ഞാൽ ഒരു പ്രസ്താവനയോ അല്ലെങ്കിൽ ഇറക്കി മുഖം രക്ഷിക്കാൻ ശ്രമിക്കും എന്നുള്ളതേ ഉള്ളൂ. അതുകൊണ്ട് ഇവരാണോ മുസ്ലിം സമുദായത്തെ പ്രതിനിധീകരിക്കുന്നത് എന്ന് ചോദിച്ചാൽ ബൈ ഡിഫോൾട്ട് ആണ് എന്ന് പറയേണ്ടി വരും. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. ഇങ്ങനൊരു പിന്തുണ അവർക്കുണ്ട് എന്നറിയാവുന്നതുകൊണ്ടാണ് പിണറായി വിജയൻ മാത്രമല്ല ഒരുമാതിരിപ്പെട്ട എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ബി ജെ പി ഒഴിച്ച്, അത് ബി ജെ പിയുടെ ഒരു ജൈവ സ്വഭാവം ഇതുമായിട്ട് യോജിച്ച് പോകുന്നില്ല എന്നുള്ള കാരണം കൊണ്ടാണ്, അല്ലാതെ ഒരു ഒരു പ്രത്യേകിച്ച് കാരണമല്ലാതെ. രണ്ടുപേരുടെയും കോർ വാല്യൂസ് 180 degrees ഡിഫറെൻ്റ് ആയിപ്പോയി, അതുകൊണ്ട് അവർക്ക് യോജിക്കാൻ പറ്റുന്നില്ല. മറ്റ് പാർട്ടികൾക്ക് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഇല്ലാത്തതുകൊണ്ട് എല്ലാ പാർട്ടികളും തിരഞ്ഞെടുപ്പൊക്കെ എടുക്കുമ്പോൾ ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റു രീതിയിൽ പോപ്പുലർ ഫ്രണ്ടിനെ പ്രോത്സാഹിപ്പിക്കുന്ന അല്ലെങ്കിൽ കൂടെ നിർത്തുന്ന നിലപാടാണ് എടുക്കുന്നത്. അത് രാഷ്ട്രീയമായിട്ട് അവർക്ക് ഗുണം ചെയ്യുന്നു എന്ന് മനസ്സിലാക്കിയത് കൊണ്ട് അവർ കൂടുതൽ കൂടുതൽ അങ്ങോട്ട് ചായുന്നുമുണ്ട്. ഇത് പിണറായി വിജയൻ്റെ മാത്രം ഒരു പ്രത്യേകതയല്ല, ഇത് അതിനു മുമ്പ് ഒക്കെ തുടങ്ങിയിരുന്നു, 90s തന്നെ തുടങ്ങിയിരുന്നു. ഏകദേശം എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലേക്കും ആ സംഘടനകളിലേക്കുമൊക്കെയുള്ള ഇസ്ലാമിക ഫണ്ടമെൻ്റലിസ്റ്റുകളുടെ റാഡിക്കലുകളുടെ ഈ നുഴഞ്ഞുകയറ്റം എല്ലാ മേഖലയിലും ഉണ്ടായി, 90s ഉണ്ടായി. അവർ പല പല വേഷത്തിൽ വന്നു. ആദ്യം ISS ആയിരുന്നു മദനിയുടെ, ISS നിരോധിക്കപ്പെട്ടു, അപ്പോൾ അത് NDF ആയി, NDF മെല്ലെ പോപ്പുലർ ഫ്രണ്ടായിട്ട് മാറി. പോപ്പുലർ ഫ്രണ്ട് ആവാൻ കാര്യമുണ്ട്, ഈ പൊതുവേ ഇസ്ലാമിക സംഘടനകൾക്ക് ത്രൂ ഔട്ട് ദ വേൾഡ്, ത്രൂ ഔട്ട് ഇന്ത്യ മാത്രമല്ല, അത് പെട്ടെന്ന് പേര് കൊണ്ട് തിരിച്ചറിയാൻ പറ്റും. അൽ ഉമ്മ, ലക്ഷറെ തൈബ ഇങ്ങനെയൊക്കെയുള്ള പേരുകളാണ്. പോപ്പുലർ ഫ്രണ്ട് ഒരു ന്യൂട്രൽ പേരാണ്. അത് ഈ ഇവിടെയാണ് അതിൻ്റെ, പാലസ്തീനിലാണ് ആ പേരിൻ്റെ ഉറവിടം. പോപ്പുലർ ഫ്രണ്ട് ഓഫ് ലിബറേഷൻ ഫോർ പാലസ്തീൻ, PFLP എന്ന് പറയുന്നൊരു സംഘടന. ആ സംഘടന ഇതുപോലെ ദുരിതാശ്വാസ പ്രവർത്തനം നടത്തുക, പിള്ളേർക്ക് പുസ്തകം മേടിച്ചു കൊടുക്കുക, ഇതുപോലെയൊക്കെയുള്ള ഏർപ്പാടുകളിലൂടെയാണ് വലിയൊരു ഒരു ഭീകര സംഘടനയായിട്ട് വളർന്നു വന്നത്. അതിൻ്റെ തലപ്പത്തേക്ക് ചാടിക്കേറിയിട്ട് അതിനെ സ്വന്തം സംഘടനയാക്കി മാറ്റിയ ആളാണ് യാസർ അറാഫത്ത്. യാസർ അറാഫത്ത് സ്വന്തം സംഘടന കെട്ടിപ്പടുത്ത ആളല്ല, മറ്റുള്ളവരുടെ വേർപ്പിൻ്റെ പുറത്ത് നേതാവായ ആളാണ് യാസർ അറാഫത്ത്. യാസർ അറാഫത്തിൻ്റെ നേതൃത്വത്തിലാണ് ലോകത്ത് ആദ്യമായിട്ട് ഇസ്ലാമിക് ടെററിസം നടപ്പിൽ വരുന്നത്. ഇസ്രായേൽ അത്ലറ്റ്സിനെ വെടിവെച്ച് കൊന്നുകൊണ്ട് മ്യൂണിക് ഒളിമ്പിക്സിൽ. അപ്പോൾ ആ പേരാണ് ഇവരെടുത്തിരിക്കുന്നത് പോപ്പുലർ ഫ്രണ്ട്. അവരുടെ ഇപ്പോൾ യൂട്യൂബിൽ അല്ലെങ്കിൽ ഗൂഗിൾ സെർച്ച് നോക്കിയാൽ കാണാം, അവരുടെ അതേ യൂണിഫോമാണ് പോപ്പുലർ ഫ്രണ്ടിൻ്റെ ഇപ്പോഴത്തെ യൂണിഫോം. അവരുടെ അതേ ടെക്നിക്സാണ് പോപ്പുലർ ഫ്രണ്ട് ഉപയോഗിക്കുന്നത്. ഒരു സമൂഹത്തിൽ നല്ല പേര് കിട്ടാൻ വേണ്ടിയിട്ട് ഈ പറഞ്ഞ ആംബുലൻസ് ഓടിക്കുക, ആളുകൾക്ക് ചോര കൊടുക്കുക, ഇങ്ങനെയൊക്കെയുള്ള കലാപരിപാടികളൊക്കെ നടത്തും കുറേശ്ശെയായിട്ട്. അതിനൊക്കെ പലവിധ സംഘടനകളുണ്ട്, മനുഷ്യാവകാശ സംഘടന, സ്ത്രീ വിമോചന സംഘടന, ഓഫ് എവറിത്തിങ് സ്ത്രീ വിമോചനത്തിന് വേണ്ടിയിട്ടൊക്കെ നിലകൊണ്ട് കളയും. അത് അവരുദ്ദേശിക്കുന്ന ചില സ്ത്രീകളുടെ വിമോചനമാണ്, അല്ലാതെ വേറെ കാര്യത്തിലൊന്നുമല്ല. അപ്പോൾ ഇങ്ങനെയാണ് ഇവർ പ്രവർത്തിക്കുന്നത്. ഇത് അറിഞ്ഞുകൂടാഞ്ഞിട്ടൊന്നുമല്ല. കേരളത്തിലെ മുഖ്യധാരാ പ്രസ്ഥാനങ്ങളായ മുസ്ലിം ലീഗിന് ഇത് നന്നായിട്ടറിയാം. കുറേ കാലം പോപ്പുലർ ഫ്രണ്ട് ഇതേ ജമാഅത്തെ ഇസ്ലാമിയെന്ന് മുസ്ലിം ലീഗ് അടുപ്പിക്കില്ലായിരുന്നു.
ഇപ്പൊ അവർക്കൊരു ഒരു പ്രശ്നമായി, അവരുടെ വോട്ട് ബാങ്കിലേക്ക് ഇവർ കടന്നു കയറാൻ തുടങ്ങി. അതുകൊണ്ട് അവരുമായിട്ട് രഹസ്യ സംഭാഷണം ഇതൊക്കെ ചെയ്തു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ എസ് ഡി പി ഐയുമായിട്ട് മുസ്ലിം ലീഗ് ചർച്ച ചെയ്തു, അതിന്റെ വീഡിയോ പുറത്തു വന്നു, വലിയ നാണക്കേടൊക്കെയായി, ഉണ്ട് ഇല്ല എന്നൊക്കെ പറഞ്ഞ്. ഏതായാലും തൊട്ടും തൊടാതെയും മുസ്ലിം ലീഗ് നിൽക്കുന്നു. കാന്തപുരം മുസ്ലിം ആരും അക്ഷരം മിണ്ടാറില്ല. പിന്നെ ഇവർ തമ്മിലുള്ള പള്ളിത്തർക്കങ്ങളുണ്ടല്ലോ, ജമായത്ത് സലഫി അവരിവരൊക്കെ തമ്മിലുള്ള സ്വത്ത് തർക്കം പള്ളിത്തർക്കമൊക്കെ വന്നു കഴിയുമ്പോൾ അതിൻ്റെ പേരിൽ ഇവർ തീവ്രവാദികളാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഏതെങ്കിലും ഒരു ലക്കം സിറാജ് പത്രത്തിലൊക്കെ എഴുതിവിടും എന്നുള്ളതല്ല. അതെല്ലാം വ്യക്തിപരമായ ശത്രുതകളെ പുറത്ത് ചെയ്യുന്നതാണ്. അല്ലാതെ ഇൻ പ്രിൻസിപ്പിൾ ഈ പറഞ്ഞ മുഖ്യധാര മുസ്ലിം സംഘടനകൾക്കൊന്നും തന്നെ പോപ്പുലർ ഫ്രണ്ടിനോട് യാതൊരു എതിർപ്പുമില്ല. ഒരു ഒരു കോംപ്ലിസിറ്റിങ് സൈലൻസ് അതാണ് അവർ കാണിക്കുന്നത്. ഒരു ഒരു അനുകൂലമായ ഒരു നിശബ്ദത, നടക്കുന്നെങ്കിൽ നടന്നു പോട്ടെ നമുക്ക് എന്താ എന്നുള്ള ഒരു തോന്നൽ. അത് കേരളത്തെ വല്ലാതെ പിടിച്ചു കുലുക്കുന്ന ഒരു പ്രശ്നമാണ്. ആ പ്രശ്നത്തെയാണ് നമ്മൾ നേരിടേണ്ടത്.